നമസ്കാരം. ലേണിംഗ് തിയറീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ ലേണിംഗ് തിയറീസിൽ ചെയ്യുന്നത് നമ്മുടെ ലേണിംഗ് എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ലേണിംഗ് തിയറീസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് എളുപ്പമാക്കാൻ പറ്റുമല്ലോ, അതാണ് അതിൻ്റെ ഉദ്ദേശവും. അപ്പോൾ പലർക്കും പല വീക്ഷണങ്ങളായത് കാരണം ലേണിങ്ങിനെ പലരും നോക്കിക്കാണുന്നത് വിവിധ തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറീസ് പല കാറ്റഗറീസിലുണ്ട്. ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഉണ്ട്, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഉണ്ട്, കോഗ്നിറ്റീവ് അപ്രോച്ച് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൽ വരുന്ന ഒരു തിയറിയാണ്. അപ്പോൾ ബിഹേവിയറിസം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും പഠിച്ചു വന്നിട്ടുള്ളത് ബിഹേവിയറിസമാണ്. അതായത് ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടികൾ മിണ്ടാതെ കേട്ടിരിക്കുന്നു, ആ ഒരു രീതി. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ രൂപീകരിച്ച് വരുന്നത് ഒരു പരുവപ്പെടുത്തലിൽ കൂടിയാണെന്നാണ്, ഒരു കണ്ടീഷനിങ്ങിൽ കൂടിയാണ്. അതായത് നമ്മുടെ ഓരോ ശീലങ്ങളും കുറേ കാലങ്ങളെടുത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നാണ് ബിഹേവിയറിസം പറയുന്നത്. അതുപോലെ നമ്മുടെ എൻവിറോൺമെൻറ്റ് നമ്മുടെ ആക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ബിഹേവിയറിസം പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടുകൂടെ നിങ്ങൾക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്താണെന്നും ഏത് എക്സ്പെരിമെൻറ്റിൽ കൂടെയാണ് ഈ തിയറി ഉണ്ടായി വന്നതെന്നും പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പഠിക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആദ്യം പേരെങ്ങനെയാണ് വന്നേ നോക്കാം. ക്ലാസിക്കൽ എന്നൊരു ടേം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ക്ലാസിക്കൽ മൂവീസ്, ക്ലാസിക്കൽ സോങ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആദ്യം കൊണ്ടുവരുന്ന സംഭവമാണ് നമ്മൾ ക്ലാസിക്കൽ എന്ന് പറയാം. അപ്പോൾ ലേണിംഗ് തിയറീസിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് ഈ തിയറിയാണ്. അതുകൊണ്ടാണ് ഇതിന് ക്ലാസിക്കൽ എന്നൊരു പേര് വന്നത്. ഇനി കണ്ടീഷനിങ് നോക്കാം. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരുവപ്പെടുത്തിയെടുക്കുക, നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെയാണ് കണ്ടീഷനിങ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിഹേവിയർസിൽ നമ്മൾ പറഞ്ഞു, ബിഹേവിയറിസ്റ്റ് വ്യൂസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓരോ സ്വഭാവങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ കണ്ടീഷനിങ് തിയറിയിൽ, ഈ തിയറിയിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷനായിട്ടാണ് കണക്കാക്കുന്നത്. പഠനം ഒരു സ്വഭാവ രൂപീകരണമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സ്വഭാവം എങ്ങനെയാണ് രൂപീകരിക്കുക എന്ന് പറഞ്ഞത് കണ്ടീഷനിങ്ങിൽ കൂടെയാണ് അല്ലേ. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഫോർമേഷനാണ്, അത് കണ്ടീഷനിങ്ങിൽ കൂടെയാണ് പരുവപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്നുള്ളൊരു പേര് വന്നത്. ഇനി നമുക്ക് നോക്കാം, കണ്ടീഷനിങ് നേരത്തെ പറഞ്ഞ പോലെ പരുവപ്പെടുത്തലാണ് അല്ലേ. അപ്പോൾ പരുവപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അപ്പം തന്നെ വരേണ്ട ഒരു പേരാണ് പാവ്ലോവ്. പരുവപ്പെടുത്തൽ പാവ്ലോവ്, പാവ്ലോവ് ആണ് ഈ തിയറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പാവ്ലോവ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാവ്ലോവിൻ്റെ പട്ടി മനസ്സിലേക്ക് ഓർമ്മ വരാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുവപ്പെടുത്തലാണ്. പരുവപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ തന്നെ പാവ്ലോവിന് ഓർമ്മ വന്നു, പാവ്ലോവ് എന്ന് പറയുമ്പോൾ പാവ്ലോവിൻ്റെ പട്ടിയെ ഓർമ്മ വന്നു. അപ്പോൾ അത് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഈ തിയറി മറ്റ് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി എന്ന് അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും കണ്ടീഷൻഡ് റെസ്പോൺസ്? അതായത് കണ്ടീഷൻ ചെയ്ത് ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ തിയറിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു പേരാണ് എസ് ടൈപ്പ് കണ്ടീഷനിങ്. എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എസ് ടൈപ്പ് കണ്ടീഷനിങ്. എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റിമുലസിനെയാണ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയല്ലേ. അപ്പം അതിനുവേണ്ടി സ്റ്റിമുലസുകളെ മാറ്റി മാറ്റി കൊടുക്കുകയാണ് ഈ തിയറിയിൽ ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എസ് ടൈപ്പ് കണ്ടീഷനിങ്, സ്റ്റിമുലസിനെ മാറ്റുന്നത് കൊണ്ടാണ് എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇനി നമുക്ക് തിയറിയിലേക്ക് പോവാം. അപ്പോൾ തിയറി എന്ന് പറയുമ്പോൾ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഒരു തിയറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല അല്ലേ. അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എവിഡൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പാവ്ലോവ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത് പട്ടികളിലാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളാണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എക്സ്പെരിമെൻ്റ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമുക്ക് സാധാരണ വിശന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിന്ന് വെള്ളം വരില്ല. ചിലപ്പോൾ വിശക്കണം എന്നില്ല, വെറുതെ ഭക്ഷണം കാണുമ്പോഴേക്കും വായിന്ന് വെള്ളമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പട്ടികൾക്ക് അതുപോലെ തന്നെയാണ്, നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഇറച്ചി അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വായയിൽ വെള്ളം വരും. അപ്പോൾ പാവ്ലോവ് നമ്മുടെ പട്ടിയിൽ എന്തോരം പട്ടിയുടെ വായയിൽ എന്തോരം സലൈവ് വരുന്നുണ്ടെന്ന് അളക്കാനുള്ള സർജിക്കലി ഒരു ട്യൂബൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു സെറ്റപ്പൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ബെല്ലടിച്ചു. ബെല്ല് കേൾക്കുമ്പോൾ സാധാരണ നമുക്ക് എന്താ തോന്നുക?
പ്രത്യേകിച്ചും തോന്നില്ല അല്ലേ. ബെല്ല് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നല്ലാതെ വായിൽ വെള്ളം വരുമോ? ഇല്ല, അങ്ങനൊന്നും സംഭവിക്കില്ല. അപ്പോൾ കുറച്ച് ദിവസം, ഒരു 7 ദിവസം പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ബെല്ലടിച്ചു. അതായത് ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കൊടുത്തില്ല, വെറുതെ ബെല്ലടിച്ചു. അപ്പോൾ പട്ടിയുടെ വായിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തോരം സലൈവ വരുന്നുണ്ടോ അത്രയും തന്നെ സലൈവ ഉണ്ടാകുന്നതായിട്ട് കണ്ടു. അപ്പം അതാണ് പാവ്ലോവിൻ്റെ പരീക്ഷണം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നമുക്ക് ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. ആദ്യം സാധാരണ നിലയിൽ എന്തായിരുന്നു? ബിഫോർ കണ്ടീഷനിങ്, സാധാരണ നിലയിൽ പട്ടിക്ക് എന്താണ്, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പട്ടിയുടെ വായിൽ വെള്ളം വരും അല്ലേ, സലൈവേഷൻ നടക്കും. ഓക്കെ, സാധാരണ നിലയിൽ ബെല്ലടിച്ച് എന്താ സംഭവിക്കുക? സലൈവേഷൻ വരുമോ? ഇല്ല, വായിൽ വെള്ളമൊന്നും വരില്ല. ഇനി കണ്ടീഷനിങ് ചെയ്തത്, നമ്മുടെ എക്സ്പെരിമെൻ്റ് നമ്മുടെ പാവ്ലോവ് എങ്ങനെയാണ് ചെയ്തത്? കണ്ടീഷനിങ് പ്രോസസ്സിൽ എന്താ ചെയ്തത്? ആദ്യം ബെല്ലടിച്ചു, തൊട്ട് പിന്നാലെ ഫുഡ് കൊടുത്തു. അതായത് ബെല്ലിനെയും ഫുഡിനെയും ക്ലബ്ബ് ചെയ്തിട്ട് ഒരുമിച്ചാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? സലൈവേഷൻ സംഭവിക്കും അല്ലേ. ബെല്ലടിച്ച് തൊട്ട് പിന്നാലെ ഫുഡ് കിട്ടുന്നത് കാരണം സലൈവേഷൻ സംഭവിച്ചിരുന്നു. ഇനി ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ കണ്ടീഷനിങ് എന്താ സംഭവിച്ചത്? 7 ദിവസം ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. അതായത് ബെല്ലടിക്കുന്നു ഫുഡ് കൊടുക്കുന്നു കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ 7 ദിവസം കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? വെറുതെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ തന്നെ സലൈവേഷൻ ഉണ്ടായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ബിഫോർ കണ്ടീഷനിങ് എന്താണ്? ഫുഡ് കൊടുക്കുമ്പോൾ സലൈവേഷൻ ഉണ്ടാവുക എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണല്ലോ, നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തതല്ല. അതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് ഫുഡ്. നാച്ചുറൽ ആയിട്ട് തന്നെ ഫുഡ് കൊടുക്കുമ്പോൾ സലൈവേഷൻ നടക്കും. അതും നമ്മൾ പഠിപ്പിച്ചതല്ല പട്ടീനെ, അൺകണ്ടീഷൻഡ് ആണ്. അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു സലൈവേഷൻ. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? ബെല്ലടിക്കുക എന്ന് പറയുന്നത് നമ്മൾ പരുവപ്പെടുത്തിയെടുത്തതാണ്. ബെല്ലടിക്കുമ്പോൾ സലൈവേഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പരുവപ്പെടുത്തിയെടുത്തതാണ്. അപ്പം ബെല്ലടിക്കുക എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ബെല്ലടിക്കുമ്പോൾ സലൈവേഷൻ ഉണ്ടാവുക എന്നുള്ളത് കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇതാണ് നമ്മുടെ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റ്. ഇത് ഒന്നും കൂടെ ചുരുക്കി പറയാനാണെങ്കിൽ, നാച്ചുറലായിട്ടുള്ള ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ തന്നിരുന്ന റെസ്പോൺസ് നമ്മൾ എന്താ ചെയ്തത്? ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഇതേ റെസ്പോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ഈ നാച്ചുറലായിട്ടുള്ള സ്റ്റിമുലസിൻ്റെ ആവശ്യമേ ഇല്ല. ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്ക് വേണ്ട ഒരു സ്റ്റിമുലസ് കൊടുത്താൽ നമുക്ക് വേണ്ട ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നു. അതായത് കുട്ടികളെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റിമുലസ്, നാച്ചുറലി കിട്ടുന്ന ഒരു സംഭവം നമ്മൾ സ്റ്റിമുലസ് മാറ്റി 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 കൊടുത്തിട്ട് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് കുട്ടികളെ കണ്ടീഷനിങ്ങിൽ കൂടെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ചും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ആൽഫബെറ്റ്സ് അതുപോലെ നമ്പറൊക്കെ ആദ്യം പഠിക്കില്ലേ, അപ്പോൾ അതിന് കണ്ടീഷനിങ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ആനയുടെ പടം നമ്മൾ കുട്ടിയെ കാണിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ആന. അപ്പോൾ ആനയെ കുട്ടി കണ്ടിട്ടുണ്ട്, കുട്ടിക്ക് അറിയാം ആനേനെ. അപ്പോൾ ആന എന്നുള്ള ഫോട്ടോ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ആന എന്ന് താഴെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ കുട്ടി സ്ഥിരം ഇതാണ് കാണുന്നത്, ആനയുടെ ഫോട്ടോ കാണുന്നുണ്ട്, താഴെ ആന എന്ന് എഴുതിയത് കാണുന്നുണ്ട്. അപ്പോൾ ആന നമ്മൾ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോട്ടോ കാണിക്കാതെ ആന എന്നുള്ളത് എഴുതിയത് മാത്രം കാണിച്ചു കഴിഞ്ഞാലും കുട്ടി ആന എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കണ്ടീഷനിങ് എന്ന പ്രോസസ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് തിയറികളോ അങ്ങനത്തെ കാര്യങ്ങൾ, ആൽഫബെറ്റ്സോ നമ്പേഴ്സോ അല്ലാതെ തന്നെ നല്ല സ്വഭാവങ്ങൾ, നല്ല ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് കണ്ടീഷനിങ് കൂടെ പറ്റും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീകണ്ടീഷൻ ചെയ്തെടുക്കാനും എന്താണ് ഈ കണ്ടീഷനിങ് എന്ന പ്രോസസ്സ് ഈ ഒരു തിയറിയുടെ ബേസിസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചെറുപ്പത്തിലൊക്കെ
അൺവാണ്ടഡ് കണ്ടീഷനിങ് നമ്മളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിപ്പോകാണ്ടിരിക്കാനൊക്കെ ആയിരിക്കും, ഇരുട്ടത്ത് അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ നമ്മൾ പറയാം അവിടെ ഇരുട്ടാണ് കോക്കുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ പേടിപ്പിച്ചിരിക്കില്ലേ. അപ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിൽ ശരിക്കും കിടക്കും, പിന്നെ പിന്നീട് ഇരുട്ടിനെ പേടിയാവാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അൺവാണ്ടഡായിട്ട് നമ്മൾ കണ്ടീഷനിങ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ ഫിയേഴ്സ് ഫോബിയാസ് അതൊക്കെ നമുക്ക് ഡീകണ്ടീഷൻ ചെയ്തെടുക്കാനായിട്ട്, ഇപ്പം ഇരുടുത്ത് പോയാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരുവപ്പെടുത്തിയെടുക്കാനായിട്ട് കുട്ടികളെ വിശ്വസിപ്പിക്കാനായിട്ട് ഇതേ കണ്ടീഷനിങ് പ്രോസസ്സിനോട് സഹായിക്കും. അതുപോലെ തന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്, നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുമ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യും, കുട്ടികളുടെ സ്വഭാവ രൂപീകരണം പെട്ടെന്ന് നടക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് പറയാം. ഈ തിയറിയുടെ ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ് എൻ്റെ ബ്ലോഗിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ബ്ലോഗിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ് ആണ് കേട്ടോ, വളരെ എലാബറേറ്റ് ചെയ്തിട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ ഈ തിയറിയുടെ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകുന്ന ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത തിയറി പഠിക്കാം. താങ്ക് യു.